നമസ്കാരം, ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം. 60 വയസ്സായവരും അതോടൊപ്പം തന്നെ അംഗവൈകല്യം എന്ന ആളുകൾ, വിധവകൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, കിടപ്പ് രോഗികൾ എന്നിങ്ങനെ എല്ലാവർക്കും 1600 രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ എല്ലാ മാസവും സഹായം എത്തിച്ച് നൽകുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 11 ലക്ഷത്തോളം ആളുകളെയാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ആളുകളെയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളെയുമാണ് ഇത്തരത്തിൽ പുറത്താക്കിയിരിക്കുന്നത്. മരിച്ചുപോയ ആളുകളുടെ പെൻഷൻ ബന്ധുക്കൾ കൈപ്പറ്റുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും ആളുകളെ ഒഴിവാക്കിയതോടുകൂടി സംസ്ഥാന സർക്കാരിന് 180 കോടി രൂപയാണ് പ്രതിമാസം ലാഭം ലഭിക്കുന്നത്. 2023 പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുരോഗമിക്കുകയാണ്. ജൂലൈ 31 ഇതിനുള്ള കാലാവധി. 2023 പെൻഷൻ മസ്റ്ററിംഗ് തീരുന്നതോടുകൂടി വീണ്ടും സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളിൽ കുറവുണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുൾപ്പെടെ പെൻഷൻ വാങ്ങുന്നവരെ കൂടെ കൂട്ടിയാലും സംസ്ഥാനത്ത് 60 ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം. ഇതിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതും 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളതുമായ ആളുകളെ കൂടി ഒഴിവാക്കിയാൽ വീണ്ടും സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഗണ്യമായ കുറവ് സംഭവിക്കും. നിലവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് 2022 ഡിസംബർ വരെ പെൻഷൻ കൈപ്പറ്റിയിരുന്ന ആളുകളോടാണ്. സംസ്ഥാനത്ത് ആകെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ളത് 64,91,238 ഗുണഭോക്താക്കളാണ്. ഇതിൽ 43,52,229 പേർ മാത്രമാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മസ്റ്ററിംഗ് സാധിക്കാത്ത 65,538 പേരുള്ളതിൽ 16,234 പേരാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത എല്ലാ ആളുകളും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം പെൻഷൻ ലഭിക്കുകയില്ല എന്ന അറിയിപ്പുകളും എത്തിയിരിക്കുന്നു. ഇപ്പോൾ ജൂലൈ 31 വരെ മാത്രമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നതെന്ന് എല്ലാ ആളുകളും ഓർത്തുവെക്കുക. അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഔദ്യോഗിക തീയതി ഈ മാസം അവസാനത്തോടുകൂടി അറിയുവാൻ കഴിയും. സംസ്ഥാനത്തെ ഈ മാസത്തെ റേഷൻ ധാന്യങ്ങൾ മാസ അവസാനം എത്തുന്നതിന് മുമ്പ് തന്നെ വാങ്ങണമെന്ന് സംസ്ഥാനത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് വന്നിരുന്നു. ഒരുപക്ഷെ മാസ അവസാനം സെർവർ തകരാറ് മൂലം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായേക്കാം. ഇത്തരത്തിലുള്ള എല്ലാ വാർത്താ അറിയിപ്പുകൾക്കും ഒപ്പം തന്നെ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.